ഹായ്, നമസ്കാരം. 7-ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. എന്താണെന്നറിയോ? അതെ, നിങ്ങൾ കഴിഞ്ഞയാഴ്ച ഞാൻ തന്ന എല്ലാ വർക്കുകളും എല്ലാവരും നല്ല ഭംഗിയായി ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളും, മിക്ക കുട്ടികളും എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പാഠഭാഗം വായിച്ച് വോയിസ് മെസ്സേജ് ഇട്ടു. അതുപോലെ തന്നെ ഞാൻ നടത്തിയ പദങ്ങൾ, പുതിയ പദങ്ങൾ ഡിറ്റേഷൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ തെറ്റിയ പദങ്ങളൊക്കെ 5 പ്രാവശ്യം എഴുതി എനിക്ക് അയച്ചു തന്നു. അതുപോലെ കോപ്പി ഒക്കെ എഴുതി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു എന്താ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുക. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം അല്ലേ? ഇപ്പം നമ്മൾ ഇതുവരെ 4 പാഠങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്? 1-ാമത്തെ പാഠം ഏതായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് നോക്കട്ടെ. നമ്മൾ പഠിച്ച 1-ാമത്തെ പാഠം പൂന്താനത്തിൻ്റെ അർത്ഥം അനർത്ഥം എന്ന കവിതയാണ്. അതൊരു ദാർശനിക കവിതയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ഒരു കഥ പഠിച്ചു, കൃഷിക്കാരൻ എന്ന കഥ. 3-ാമത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു നാടൻ പാട്ടാണ് പഠിച്ചത്, കരളിലെ നോവ്. 4 ഇതിൽ 3 എണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു യാത്രാ വിവരണമാണ്. ആരുടെയായിരുന്നു യാത്രാ വിവരണം നമ്മൾ പഠിച്ചത്? എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണം. ടോൾസ്റ്റോയ് മന്ദിരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആധുനിക കവിതയാണ്. പ്രശസ്ത കവി അയ്യപ്പ പണിക്കർ എഴുതിയ നാടെവിടെ മക്കളെ എന്ന കവിത നമ്മൾ 5-ാമത്തെ പാഠഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത്. അയ്യപ്പ പണിക്കരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കവിതകൾ വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കവിത കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അല്ലേ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം അയ്യപ്പ പണിക്കരെ കുറിച്ച് കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കുന്നതും സ്കൂൾ തലത്തിൽ. ചുരുക്കം ചില കുട്ടികളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ക്ലാസ്സിലുള്ള അധികം കുട്ടികളും ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ അയ്യപ്പ പണിക്കരുടെ കവിത കേൾക്കുന്നത് തന്നെ. കാവ്യസങ്കല്പത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കവിയാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. മലയാളത്തിൽ ആധുനിക കവിതയുടെ വക്താവായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. മനുഷ്യൻ്റെ മഹാസങ്കടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നത്. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ് അദ്ദേഹം ജനിച്ചത്. ബഹുഭാഷാ പണ്ഡിതൻ, സാഹിത്യ നിരൂപകൻ, കവി, അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ബഹുഭാഷാ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുഭാഷാ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ള ആൾ, പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ബലി ബുക്കുകൾ, പിന്നെ ഏതാണ്, ചിത്തരോഗ ആശുപത്രിയിലെ ദിനങ്ങൾ, പ്രവാസിയുടെ ഗീതം, മുക്തഛന്ദസ്, അതുപോലെ ജയിൽ മുറ്റത്തെ പൂക്കൾ, മാളമില്ലാത്ത പാമ്പ്, കണ്ണ്, കറുപ്പ്, വെയിൽ തിന്നുന്ന പക്ഷി തുടങ്ങിയ കൃതികൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്കാം, അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടാം. ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ മലയാളത്തിലെ നവീന കവിതയുടെയും ആധുനികോത്തര കവിതയുടെയും പ്രമുഖ വക്താവും പ്രയോക്താവുമായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലംകരയിലാണ് അദ്ദേഹം ജനിച്ചത്. എം മീനാക്ഷി അമ്മയും ഇ നാരായണൻ നമ്പൂതിരിയുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. കാവാലം ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ, NSS മിഡിൽ സ്കൂൾ,
മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ, പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ബിരുദ പഠനം. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങൾ നേടി. കവി, അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം MG കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. പിന്നീട് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. ആധുനിക കവിതയിൽ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് ഭൂത വർത്തമാന കാലങ്ങളെ കൂട്ടിയിണക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാള സാഹിത്യത്തിൽ നിരന്തരമായ നവീകരണം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. മലയാളത്തെ പ്രതിനിധീകരിച്ച് ഒട്ടേറെ വിശ്വ സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 16 വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യ കവിത മാതൃഭൂമി വാരികയിൽ പ്രസിദ്ധീകരിച്ചു. അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം, മൃത്യുപൂജ, കുതിരക്കൊമ്പ്, പുരൂരവസ്, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല, ഗോത്രയാനം, അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന രചനകൾ. സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വിശിഷ്ട അധ്യാപക അവാർഡ്, മഹാകവി ഉള്ളൂർ അവാർഡ്, കബീർ സമ്മാൻ, ആശാൻ പുരസ്കാരം, വയലാർ അവാർഡ്, പന്തളം കേരളവർമ്മ അവാർഡ്, വള്ളത്തോൾ അവാർഡ് എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2006 ഓഗസ്റ്റ് 23 തീയതി തിരുവനന്തപുരത്ത് വച്ച് അദ്ദേഹം അന്തരിച്ചു. നമ്മൾ എത്ര വലുതായാലും എവിടെ പോയി താമസിച്ചാലും നമ്മുടെ നാടിനെ കുറിച്ചുള്ള അന്വേഷണവും നാടിൻ്റെ നന്മകളും ഒക്കെയാണ് നമ്മൾ ഇന്നും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമൊക്കെ. ഇപ്പം നാടെവിടെ എന്ന കവിതയിലൂടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അയ്യപ്പ പണിക്കർ ഇവിടെ ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും മലയാളത്തിൻ്റെ നന്മ നിറഞ്ഞ മലയാളമയുടെ നന്മ നിറഞ്ഞ നാടിനെ കുറിച്ചാണ്. നമ്മുടെ പ്രകൃതി വളരെയധികം സുന്ദരമാണ് അല്ലേ? നിങ്ങൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കൂ. സുന്ദരമായ പ്രകൃതി മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രകൃതി നൽകുന്നുണ്ട്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്വസിക്കാൻ ആവശ്യമായ വായു, അതുപോലെ ശുദ്ധജലം, ഭക്ഷണം, ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം മനുഷ്യനെ പോലെ തന്നെ സർവ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഫലഭൂയിഷ്ഠമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് പകരം ഇന്ന് നാം എന്താ ചെയ്യുന്നത്? ഇന്ന് നാം അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതി നൽകുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതൊക്കെ വിസ്മരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതി നശിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നന്മകളും നശിക്കുകയാണ്. സത്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നാടിൻ്റെ നന്മകളും എല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയ്യപ്പ പണിക്കർ നാടെവിടെ എന്ന കവിതയിലൂടെ അന്വേഷിക്കുന്നതും പറയുന്നതുമൊക്കെ നമ്മുടെ നാടിൻ്റെ നന്മകളെക്കുറിച്ചാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എന്താണ് സൗഭാഗ്യങ്ങൾ, അതൊക്കെ ഇന്ന് തിരിച്ചു കിട്ടുമോ, അതൊക്കെ എവിടെ പോയി എന്നൊക്കെയാണ് കവി സങ്കടത്തോടെ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ കവിതയൊന്ന് കേട്ടു നോക്കാം. നാടെവിടെ മക്കളെ എന്ന കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം. നാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടെ മക്കളെ, പച്ച
പച്ചപ്പനന്തത്ത പാടിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളും എവിടെന്റെ മക്കളെ. പായൽ ചുരൽ മുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെന്റെ മക്കളെ. ജാഗര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെന്റെ മക്കളെ. കാർഷിക ഗവേഷണ കശവിഷയിൽ വാടാത്ത കാറ്റുവീഴാക്കേര തരുവെവിടെ മക്കളെ. ഫാക്ടറി പുകയുറഞ്ഞ ആസ്മാ വലിക്കാത്തൊരോക്സിജൻ വീശുന്ന നാടെവിടെ മക്കളെ. ശാസ്ത്രഗതി കൈവിരൽ തുമ്പാൽ നയിക്കുന്ന തീർത്ഥാടകർ ചേർന്ന നാടെവിടെ മക്കളെ. പത്തിരിക്കറി കൂട്ടി മണവാട്ടി നുണയുന്നൊരൊപ്പനകൾ പാടുന്ന നാടെവിടെ മക്കളെ. മരവും മനുഷ്യരും കിളിയും മൃഗങ്ങളും ചെടിയും ചെടിക്കാത്ത നാടെവിടെ മക്കളെ. പൂത്തിരികൾ കത്തി വനഗജരാജ മദഗന്ധ പൂരം പൊലിക്കുന്ന നാടെവിടെ മക്കളെ. അരുമകളെ അടിമകളെ ആനകളെ മാനുകളെ അറുകൊലയറുക്കാത്ത നാടെവിടെ മക്കളെ. മലനാടിലൂറുന്ന വയനാടിലുറയുന്ന ചുടുരക്ത കവനി നാടെവിടെന്റെ മക്കളെ. വിഷവാദമൂത്താത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടെവിടെ മക്കളെ. ഉച്ചയ്ക്കു കുട്ടികൾ ഞെട്ടിത്തളരാത്ത വിദ്യാലയങ്ങളുടെ നാടെവിടെ മക്കളെ. കള്ളനാക്കില്ലാത്ത കൊള്ളിവാക്കില്ലാത്ത കള്ളപ്പറയില്ലാത്ത നാടെവിടെ മക്കളെ. നിങ്ങൾ കവിത ആസ്വദിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾക്ക് കവിത കേട്ടപ്പോൾ എന്താ മനസ്സിലായത്? എന്തൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ. നാടെവിടെ മക്കളെ എന്ന കവിതയിലൂടെ അയ്യപ്പ പണിക്കർ കേരളത്തിൻ്റെ നഷ്ട സൗഭാഗ്യങ്ങളെ ഓർത്ത് വിലപിക്കുകയാണ്. കേരളത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ട് വിഷലിപ്തമായ ഒരു കേരളത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ തനിമയും നഷ്ടപ്പെട്ട് വിഷലിപ്തമായ കേരളത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ പ്രകൃതിക്കും ജീവിതത്തിനുമുണ്ടായ ആ വലിയ മാറ്റത്തെ കുറിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കവി ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഇനി കവിത ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് കവിതയുടെ ഓരോ വരികളിലൂടെയും നമുക്ക് പോകാം. വരികളുടെ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് കവിതയൊന്ന് വായിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തില്ലേ? റെഡി ആയിട്ടിരിക്കുകയല്ലേ? ഓക്കെ, നിങ്ങൾ കവിതയുടെ ഈണും താളവും ഒക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് ഞാൻ കേൾപ്പിച്ചു. ഞാൻ വെറുതെ ഒന്ന് വായിക്കുന്നേ ഉള്ളൂ, വരികൾ വായിക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ ആശയം പറയുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ ഈണത്തിൽ പാടി പഠിക്കണം കവിത. ടെക്സ്റ്റിലേക്ക് നോക്കുക എല്ലാവരും. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിട മക്കളെ. ഇപ്പം ഈ വരി ഇത്ര ഈ പാരഗ്രാഫിൻ്റെ ആശയം നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ കവി ചോദിക്കുകയാണ്, ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ്? കാടും മേടും എവിടെ എൻ്റെ മക്കളെ? പ്രകൃതിയുടെ സജീവ അവസ്ഥകളായ കാടിനെക്കുറിച്ചും മേടിനെക്കുറിച്ചുമുള്ള അന്വേഷണത്തിലൂടെയാണ് കവിത തുടങ്ങുന്നത്. കാട്ടുപുൽ തകിടിയുടെ വേരെവിട മക്കളെ. അപ്പോൾ കാട്ടുപുൽ തകിടിയുടെ വേരിനെക്കുറിച്ചുള്ള അന്വേഷണം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വേരിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ്. നമുക്കറിയാം ഇന്ന് മനുഷ്യനും പ്രകൃതിയുമുള്ള ഒരു ബന്ധം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ പ്രകൃതിയെ സംരക്ഷിക്കാനോ ഇന്ന് തയ്യാറാവുന്നില്ല. പ്രകൃതിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇല്ലാതായിരിക്കുകയാണ് മനുഷ്യന്. അപ്പോൾ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും, അതായത് പ്രകൃതി എങ്ങനെയും നശിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുമായിട്ടുള്ള അല്ലെ പ്രകൃതിയിലേക്കുള്ള ബന്ധം, ആ വേര് നഷ്ടപ്പെടുമ്പോൾ സ്വന്തം അസ്തിത്വം തന്നെ അല്ലെങ്കിൽ അടിത്തറ തന്നെ ഇല്ലാതായി തീരുകയാണെന്ന് ഉള്ള കാര്യം മനുഷ്യൻ മറക്കുകയാണ്. മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള വേര്, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അത് ഇല്ലാതായി കഴിയുമ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെ ഇല്ലാതായി തീരുകയാണ്.
ഇവിടെ കവി ചോദിക്കുന്നത് കാട്ടുപൂഞ്ചോലയുടെ അല്ല കാട്ട് പുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ എന്ന് ചോദിക്കുന്നത് നമ്മോട് തന്നെയാണ്, നമ്മുടെ വേരെവിടെ, പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വേരെവിടെ എന്ന് തന്നെയാണ് കവി ഇവിടെ ചോദിക്കുന്നത്. കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. അടുത്ത ചോദിക്കുന്നത് എന്താണ്? കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. ചോല എന്താ? ചോല അരുവിയാണ്. അപ്പോൾ ഒരു കാലത്ത് തെളിനീരൊഴുക്കി ഇരുന്ന അരുവികളുണ്ടായിരുന്നു. ഇന്നതൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ? നമുക്കറിയാം, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ജലം സമ്പത്തൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. വനനശീകരണം ഇതൊക്കെ വന്നതോടെ കാട്ടുചോലകളൊക്കെ ഇല്ലാതായിത്തീരുകയാണ്. അപ്പോൾ ഈ കാട്ടുചോലകളൊക്കെ, തെളിനീരൊക്കെ ഒഴുക്കിക്കൊണ്ടിരുന്ന ചോലകളൊക്കെ ഒരു കാലത്ത് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു കുളിര് സമ്മാനിച്ചിരുന്നു. ആ കുളിരൊന്നും ഇന്ന് ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ കുളിര് നഷ്ടപ്പെട്ടു ഇരിക്കുകയാണ്. അപ്പം കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ. കാറ്റുകൾ പുലർന്ന പൂങ്കാവ് എവിടെ മക്കളെ. കാറ്റുകൾ പുലർന്ന പൂങ്കാവ് എവിടെ മക്കളെ. കവി ചോദിക്കുകയാണ്, ഒരു കാലത്ത് പൂമണവും ഔഷധ മണവും അതുപോലെ വൈവിധ്യമാർന്ന ജന്തു ജീവജാലങ്ങളുടെ മണവുമൊക്കെ പേറിക്കൊണ്ട് വന്നിരുന്ന കാറ്റുണ്ടായിരുന്നു. ആ കാറ്റൊന്നും ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. പൂമണമൊക്കെ പേറിക്കൊണ്ടിരുന്ന, ഇടതടവില്ലാതെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റൊക്കെ ഇന്ന് നഷ്ടമായിരിക്കും. ആ കാറ്റൊക്കെ ഇന്ന് എവിടെ പോയി? കാറ്റുകൾ പുലർന്ന പൂങ്കാവ് എവിടെ മക്കളെ. പൂങ്കാവ് പൂന്തോട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാട്, പൂക്കളൊക്കെ കാട്ടുപൂക്കളൊക്കെ നിന്നിരുന്ന കാടുണ്ടായിരുന്നു. ഇപ്പം ജന്തു വൈവിധ്യമാർന്ന ജന്തു വർഗങ്ങളെയൊക്കെ, എന്താണ് സസ്യ ജീവജാലങ്ങളൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചെടികളും പൂക്കളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റ് വീശിയിരുന്ന പൂങ്കാവുകളൊക്കെ ഇന്ന് എവിടെ പോയി? അടുത്ത വരി നോക്ക്, ഒന്നും കൂടെ വായിച്ചു നോക്കാം. കാടെവിട മക്കളെ, മേടെവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിട മക്കളെ. ഇത്രയും വരികളുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വരികളിലേക്ക് പോകാം. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെൻ്റെ മക്കളെ. പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെൻ്റെ മക്കളെ. ഇനി എന്തൊക്കെ എവിടെയാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് കവി? നമ്മോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മളോട് കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആരൊക്കെയാണ്? നമ്മളൊക്കെ തന്നെയാണ്. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ്, ഈ മനുഷ്യരുടെ ലോകമാണ്. അപ്പം അവരോടാണ് ഈ ചോദ്യങ്ങളൊക്കെ കവി ചോദിക്കുന്നത്. അടുത്ത കവി എന്താണ് ചോദിക്കുന്നത്? കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെൻ്റെ മക്കളെ. അപ്പം കാടിനൊപ്പം തന്നെ വയലോലകളും തോപ്പുകളും ഒക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടൻ പുഞ്ച മാത്രമല്ല, കവി ഇവിടെ കുട്ടനാടൻ പുഞ്ചയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ കുട്ടനാടൻ പുഞ്ച മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ എല്ലാ പുഞ്ചകൃഷിയും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ പുഞ്ചകൃഷിയും ഇല്ലാതായിരിക്കുകയാണ്. പുഞ്ചകൃഷി ഇന്ന് അപൂർവമാണ് കേരളത്തിൽ. അപ്പം ഇങ്ങനെയുള്ള തോപ്പുകളും വയലേലുകളും ഒന്നും ഇപ്പം കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കൂകി തിമർത്തിരുന്ന കുയിലുകളെയും കാണാനില്ല. അപ്പോൾ കുയിലുകളൊക്കെ ഇവിടെ എന്തിനാണ് വരുന്നത്? വന്നിരുന്ന എന്തിനാണ്? നെൽമണികളൊക്കെ കൊത്തി തിന്നാനായിരുന്നു. നിലത്ത് കൊഴിഞ്ഞു വീണ നെൽമണികളൊക്കെ കൊത്തി കുറിക്കുമ്പോൾ ഇവയൊക്കെ എന്താണ്, കുയിലുകളൊക്കെ പാടും, കൂവിത്തിമർക്കും. അവർക്കൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും നെൽമണികളൊന്നും കിട്ടാത്തത് കൊണ്ട്
ഈ കുയിലുകളെയൊന്നും ഇന്ന് കാണാനില്ല. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെൻ്റെ മക്കളെ, ഇങ്ങനെയുള്ള പാടശേഖരങ്ങളൊക്കെ ഒന്നും കാണാനില്ല. കുട്ടനാടൻ പുഞ്ച അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുഞ്ച കൃഷികളൊക്കെ എവിടെയാണ്? അതുപോലെ പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെൻ്റെ മക്കളെ? നമ്മുടെ നാട്ടുമരങ്ങളായ നാട്ടുവൃക്ഷങ്ങളായ പ്ലാവുകളും മാവുകളുമൊക്കെ ഇന്ന് അപൂർവമാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ഗ്രാമാന്തരീക്ഷം അല്ലെങ്കിൽ ഗ്രാമം വെച്ച് ഗ്രാമത്തെ സ്ഥിതി വെച്ചിട്ട് നിങ്ങൾ ഉണ്ടെന്നൊന്നും പറയരുത്. കാരണം നമ്മുടെ നിങ്ങൾ ഇവിടെയുള്ള ഗ്രാമത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നെല്ലാം എന്താണ്, ടൗൺ കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണ്. ഇപ്പം പട്ടണ ജീവിതമാണ്, എല്ലാവരും എന്താണ് ആ സ്റ്റൈലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പ്ലാവുകളും മാവുകളും ഒക്കെ വെട്ടി കെട്ടിടങ്ങളും ഒക്കെ പണിത് താമസിക്കുന്ന ആളുകളാണ്. എല്ലാം കടയിൽ പോയി വാങ്ങുക, പഴങ്ങളൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാം മാർക്കറ്റിൽ ചെന്ന് വാങ്ങാനുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാവുകളും മാവുകളും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഈ മാവുകളിലും പ്ലാവുകളിലുമൊക്കെ പാറി കളിച്ചിരുന്ന കിളികളെയും ഇന്ന് കാണാനില്ല. അടുത്ത വരി നോക്കുക. പായൽ പായൽ ചുരുൾമുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെൻ്റെ മക്കളെ? പായൽ ചുരുൾമുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെൻ്റെ മക്കളെ? ഒരു കാലത്ത് ജീവജലം ഒഴുകിയിരുന്ന കായലും തോടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പായൽ പായൽ ചുരുൾമുറ്റി പായലൊക്കെ അടിഞ്ഞ് ആ വെള്ളമൊക്കെ മലിനമായിരിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ അടിഞ്ഞ് അത് നമുക്ക് ദാഹജലത്തിനുള്ള ഒരു എന്താണ്, ദാഹജലം കിട്ടാതെ ആവുകയാണ്, കുടിവെള്ളമില്ലാതാവുകയാണ്. പായൽ ചുരുൾമുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെ എൻ്റെ മക്കളെ? പായലൊക്കെ വന്ന് മൂടി ജലമൊക്കെ നശിച്ചു ഇരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെയൊന്നും നമുക്ക് കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും ലഭ്യമാകുന്നില്ല. ഒന്നും കൂടെ പാടാം ഇത്രയും. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെൻ്റെ മക്കളെ? പച്ചപ്പനന്തത്ത പാടിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെൻ്റെ മക്കളെ? പായൽ ചുരുൾമുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെൻ്റെ മക്കളെ? അടുത്ത വരി നോക്കുക. ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെൻ്റെ മക്കളെ? ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെൻ്റെ മക്കളെ? തീരക്കടലിലെ മത്സ്യസമ്പത്ത് ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. മത്സ്യസമ്പത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ചാകര മഹോത്സവമായിരുന്നു നമ്മുടെ എന്താണ് തീരക്കടൽ കടൽ തീരങ്ങളൊക്കെ തന്നെ. അവിടെയുള്ള മുക്കുവന്മാർക്കും സമീപവാസികൾക്കും ഒക്കെ ഒരു ചാകര തന്നെയായിരുന്നു. മത്സ്യസമ്പത്ത് ഇഷ്ടം പോലെ മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. മത്സ്യങ്ങൾ പോലും ചത്തൊടുങ്ങിയാണ് കടലിൽ. അപ്പം ഇങ്ങനെ മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ കാരണം കടൽ പോലും വിഷലിപ്തം അല്ലെ, കടൽ പോലും എന്താണ് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും ഒരു ജീവിവർഗത്തിന് പോലും അല്ലെങ്കിൽ ഒരു എന്താണ് ജീവിക്കാനുള്ള അവകാശമില്ലാതായിത്തീരുകയാണ്. മത്സ്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കടലോരം, ഇനി നല്ലൊരു കടലോരം കാണാൻ കഴിയുമോ? ചാകര മഹോത്സവത്തിൻ്റെ പെരുന്നാൾ അലയടിക്കുന്ന ഒരു കടലോരം ഇനി നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെയുള്ള കടലോരം എവിടെ എൻ്റെ മക്കളെ? അടുത്ത വരി നോക്കുക. കാർഷിക ഗവേഷണ കശപിശയിൽ വാടാത്ത കാറ്റ് വീഴാക്കേറ തരുവെവിടെ മക്കളെ? കാർഷിക ഗവേഷണ കശപിശയിൽ വാടാത്ത കാറ്റ് വീഴാക്കേറ തരുവെവിടെ മക്കളെ? കേരത്തരു എന്ന് പറഞ്ഞാൽ തെങ്ങാണ്.
ആ ഒരുപാട് വൃക്ഷ സംരക്ഷണ സമിതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ഒരു ഫലവത്താകുന്നില്ല. അതായത് നമ്മുടെ നാടിൻ്റെ വൃക്ഷമാണ് തെങ്ങ് അല്ലേ? കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം എന്നാണ് പറയുന്നത് അല്ലേ? കേരവൃക്ഷങ്ങളുടെ നാട്, അങ്ങനെയാണ് കേരളം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കേരവൃക്ഷങ്ങളുടെ നാടായിട്ട് പോലും കേരത്തെ അല്ലെങ്കിൽ തെങ്ങിനെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി പോലും ഇന്ന് ഉണ്ടായിട്ടില്ല. ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ കശപിശയിൽ ഇങ്ങനെ എന്താണ് കശപിശയിൽ അതൊക്കെ ഇല്ലാതായി. അതായത് ഇവിടെ പദ്ധതികളൊക്കെ പാളിപ്പോവുകയാണ്. പല ആസൂത്രണങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ പറ്റാതാവുകയാണ്. കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്, സ്വതന്ത്ര അല്ലെങ്കിൽ നിഷിദ്ധ താല്പര്യങ്ങളാണ്. പലർക്കും എന്താണ് ചില താല്പര്യങ്ങളുണ്ട്, അവ സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും അവനവന് ലാഭം കിട്ടുന്നത് എന്താണോ അത് നടപ്പാക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ കേരവൃക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള യാതൊരു പദ്ധതികളും ഇവിടെ നടപ്പാക്കുന്നില്ല. അഥവാ നടപ്പാക്കാൻ എന്തെങ്കിലും ഒന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കശപിശയിൽ നശിക്കുകയാണ്, ഇല്ലാതാവുകയാണ്. കശപിശ എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നത, അഭിപ്രായ ഭിന്നതയിൽ അതൊക്കെ ഇല്ലാതായി തീരുകയാണ്. കാർഷിക ഗവേഷണ കശപിശയിൽ വാടാത്ത കാറ്റുവീഴ കേര തരുവെവിടെ മക്കളെ. ഇവിടെ നമ്മുടെ കേരവൃക്ഷമായ തെങ്ങിനെ സംരക്ഷിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ ഒന്നും നടത്തുന്നില്ല, പദ്ധതികളൊന്നും ഇല്ല എന്നാണ് കവി പറയുന്നത്. അങ്ങനെയുള്ള കേരത്തരുവൊക്കെ ഇപ്പോൾ തെങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കവി പറയുകയാണ്, കർഷകരൊക്കെ പലപ്പോഴും നഷ്ടത്തിലാണ്. കൃഷി ചെയ്യുന്നതിൽ നിന്ന് ഒരു ലാഭവും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന കർഷകരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത വരി നോക്കുക. ഫാക്ടറി പുകയുറഞ്ഞ് ആസ്മ വലിക്കാത്ത ഒരു ഓക്സിജൻ വീശുന്ന നാടെവിടെ മക്കളെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? നമുക്ക് എന്താണ് ഇവിടെ ശുദ്ധവായു ലഭിക്കുന്നില്ല. ഫാക്ടറികളിൽ നിന്ന് വമിക്കുന്ന വിഷവായുവാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ഇങ്ങനെ ശുദ്ധവായു ഇപ്പം ഇങ്ങനെയുള്ള വിഷവായുവൊക്കെ വമിക്കുന്നത് മൂലം ഇവിടെയുള്ള ആളുകളൊക്കെ എന്താണ് രോഗികളായി തീരുകയാണ്. ക്യാൻസർ രോഗം അല്ലേ, നമ്മുടെ ശ്വാസകോശ രോഗങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വർദ്ധിക്കുന്നത്? ഇവിടെയുള്ള വായു മലിനീകരണം. അപ്പം അതുകൊണ്ടാണ് ശുദ്ധവായുവിനേക്കാൾ കൂടുതൽ എന്താണ് വിഷവായുവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ ചോദിക്കുന്ന ഫാക്ടറി പുകയുറഞ്ഞ് ആസ്മ വലിക്കാത്ത ഒരു ഓക്സിജൻ വീശുന്ന നാടെവിടെ മക്കളെ. ശുദ്ധവായു ലഭിക്കുന്ന ഒരു നാട് നമുക്കിനി കാണാൻ പറ്റുമോ? അങ്ങനെയുള്ള നാടെവിടെ എൻ്റെ മക്കളെ? ഒരു കാലത്ത് വളരെയധികം ശുദ്ധവായു ഉള്ള ഒരു നാടായിരുന്നു. ഇന്ന് ഇതൊക്കെ കാലങ്ങളൊക്കെ മാറി അല്ലേ. അപ്പം ഒരുപാട് ഫാക്ടറികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വായുവൊക്കെ മലിനമായിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് ശുദ്ധവായു ലഭിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ജീവവായുവിനേക്കാൾ അല്ലെങ്കിൽ ശുദ്ധവായുവിനേക്കാൾ കൂടുതലാണ് വിഷവായു. അപ്പം അതൊക്കെ ശ്വസിച്ച് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഇത്രയും ഇന്നും പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? കേരളത്തിൻ്റെ പ്രകൃതിക്കും ജീവിതത്തിനും ഒക്കെ ഉണ്ടായ മാറ്റങ്ങളാണ്. ഒരു കാലത്ത് ഇവയൊക്കെ എന്താണ് നമ്മൾ ആസ്വദിച്ചിരുന്നു, നമ്മൾ അനുഭവിച്ചിരുന്നു, നമ്മുടെ പൂർവികരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു, പുതിയ അടുത്ത തലമുറകൾക്ക് വേണ്ടി അവർ കരുതി വച്ചിരുന്നു. പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പം പ്രകൃതിയുമായിട്ടൊരു
ബന്ധമുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയിലേക്കുള്ള ഒരു വേരോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേരോട്ടം ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്, ആ വേരോട്ടം ഇന്ന് മുറിച്ച് അറ്റു മാറ്റിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല പല അപകടങ്ങളും ഇന്ന് നമ്മെ തേടിയെത്തുന്നു. നമ്മൾ അപകടത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ തന്നെ അസ്തിത്വം നശിപ്പിക്കുകയാണ്, നമ്മുടെ തന്നെ നിലനിൽപ്പ് ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെ കവി ആഗ്രഹിക്കുകയാണ് ഒരു നല്ല നാളേക്ക് വേണ്ടി. പണ്ട് ഇന്നില്ലാത്തതും പണ്ടുണ്ടായിരുന്നതുമായ ആ നല്ല നാള് നാട് എവിടെ പോയി എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പം നമ്മളെയൊക്കെ ഈ കവിതയിലൂടെ, കവിയുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ മഹാസങ്കടങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയുള്ള നല്ല നാളുകൾ, പണ്ടുണ്ടായിരുന്ന ആ നല്ല നാളുകളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ മതി, ഈ കവിത നിങ്ങൾ വായിക്കണം, രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കണം. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിക്കാം. വായിച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. കാടുവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിട മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ചയവിടൻ്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാടിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെൻ്റെ മക്കളെ, പായൽ ചുരുൾമുറ്റി ദാഹനീർത്തേടാത്ത കായലും തോടുകളും എവിടെൻ്റെ മക്കളെ, ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെൻ്റെ മക്കളെ, കാർഷിക ഗവേഷണ കശപിശയിൽ വാടാത്ത കാറ്റുവീഴാക്കേരത്തരുവെവിട മക്കളെ, ഫാക്ടറി പുകയുറഞ്ഞ ആസ്മാവലിക്കാത്തൊരോക്സിജൻ വീശുന്ന നാടെവിട മക്കളെ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അധികം അർത്ഥങ്ങളൊന്നും നിങ്ങൾക്ക് ആ പരിചയമില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത അർത്ഥങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പദങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എങ്കിലും നമുക്കിതിൻ്റെ ഒരു ചെറിയ നോട്ട് എഴുതാം. ഇപ്പം നിങ്ങൾ നോട്ട്ബുക്കൊക്കെ എടുക്കുക, നമുക്ക് നോട്ട് എഴുതാം. കവിത നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതില്ല, നിങ്ങൾ കവിയെക്കുറിച്ച് എഴുതണം. കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പേജ് നമ്പർ 39 കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ എടുത്ത് എഴുതുക. അർത്ഥം: മേട്, ഉയർന്ന സ്ഥലം, തിമർക്കുക, സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുക, മുറ്റി, നിറഞ്ഞ്, കേരം, തെങ്ങ്, തരു, വൃക്ഷം, ചെടിക്കാത്ത, വെറുക്കാത്ത, ഗജം, ആന, മദഗന്ധം, മദയാനയുടെ ഗന്ധം, വാദം, കാറ്റ്, വിഷവാദം, വിഷക്കാറ്റ്, വിഷവാണി, വിഷവാക്ക്. പര്യായം: കാട്, വനം, കാനനം, ആരണ്യം, കാറ്റ്, വാദം, തെന്നൽ, മാരുതൻ, കുയിൽ, കോകിലം, പിഗം, പരബ്രതം, തത്ത, ശാരിക, ശുഗം, കീരം. പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക. കാടെവിടെ: കാട് അധികം എവിടെ, ലോപസന്ധി. കൂവിത്തിമർക്കുന്ന: കൂവി അധികം, തിമർക്കുന്ന, ദിത്വസന്ധി. പുഞ്ചയെവിടെ: പുഞ്ച അധികം എവിടെ, ആഗമസന്ധി. പത്തിരിക്കറി: പത്തിരി അധികം കറി, ദിത്വസന്ധി. ഇപ്പം നിങ്ങൾ നോട്ട് എഴുതി കാണുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് തന്നെ കോപ്പിയൊക്കെ എനിക്ക് സെൻഡ് ചെയ്യുക കേട്ടോ, മറക്കരുത്. അപ്പം നമുക്ക് ഈ വരി ഇനി അടുത്ത പാഠത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഈ പാഠത്തിൻ്റെ തന്നെ അടുത്ത വരികളുടെ ആശയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.